സിവിൽ എഞ്ചിനീയറിംഗ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എഞ്ചിനീയറിംഗ് ജോലികൾക്ക് വേണ്ടിയിട്ട് യു എ ഇ എസ്പെഷ്യലി ദുബായിൽ ട്രൈ ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ദുബായ് ഒരു ഇന്റർനാഷണൽ മാർക്കറ്റാണ്. ഒരുപാട് മലയാളികൾക്ക് ജീവിതം നൽകിയ ഒരു നഗരം കൂടെയാണ്. റിയൽ എസ്റ്റേറ്റ്, ടൂറിസം എന്നിവ പ്രധാന വരുമാന മാർഗമായിട്ടുള്ള ദുബായ് ഇന്ത്യൻ എഞ്ചിനീയേഴ്സിന്റെ ഒരു പറുദീസ കൂടെയാണ്. പക്ഷെ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള എഞ്ചിനീയേഴ്സ് ദുബായിൽ വന്നിട്ട് വർക്ക് ചെയ്യുന്നു. കോവിഡ് ക്രൈസിസ് മറ്റെല്ലാ സ്ഥലങ്ങളിലെയും എന്ന പോലെ ദുബായിയുടെ നിർമ്മാണ മേഖലയും പിടിച്ചു കുലുക്കിയിട്ടുണ്ടെങ്കിലും ഈ പ്രശ്നങ്ങളെല്ലാം കെട്ടടങ്ങുമ്പോൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഉറപ്പുള്ള എമിറേറ്റുകളിൽ ഒന്നാണ് ദുബായ്. ദുബായിൽ ഇന്നത്തെ കണ്ടീഷനിൽ എഞ്ചിനീയറിംഗ് ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രഷറായിട്ട് നിങ്ങൾ വരുന്ന സമയത്ത് എത്രത്തോളം സാലറി ലഭിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. തീർച്ചയായും നിങ്ങളുടെ സാലറി എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്ന ജോലിയെയും നിങ്ങളുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷനെയും അനുസരിച്ചിരിക്കും. എങ്കിലും ഒരു ഫ്രഷറെ സംബന്ധിച്ചിടത്തോളം അമിത പ്രതീക്ഷകളൊന്നുമില്ലാതെ ദുബായിൽ ജോലി ചെയ്യാൻ വരുന്ന സമയത്ത് എത്ര സാലറി എക്സ്പെക്ട് ചെയ്യണം എന്നതാണ് നമ്മൾ പരിശോധിക്കുന്നത്. പക്ഷെ കറണ്ട് സെനാരിയോയില് ദുബായിൽ ഒരു ഫ്രഷറായിട്ട് എഞ്ചിനീയറിംഗ് ജോലിയിൽ കയറി പറ്റാൻ വലിയ കോമ്പറ്റീഷൻ തന്നെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. നാട്ടിലെ സാധാരണ കൺസ്ട്രക്ഷൻ കമ്പനികളിൽ രണ്ടോ മൂന്നോ വർഷത്തെ ജോലി ചെയ്ത പ്രവൃത്തി പരിചയവുമായിട്ട് നിങ്ങൾ ദുബായിൽ വരികയാണെങ്കിലും ദുബായിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഫ്രഷറായിട്ട് തന്നെയാണ് പരിഗണിക്കപ്പെടുക. ഡ്രാഫ്റ്റിംഗ് ജോലികൾക്ക്, അതായത് ഓട്ടോക്യാഡ്, 3DS Max പോലെയുള്ള ജോലികൾക്ക്, ഓട്ടോക്യാഡോ 3DS Max കോഴ്സോ പഠിച്ചിട്ട് നിങ്ങൾ ദുബായിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന സ്റ്റാർട്ടിംഗ് സാലറി എന്ന് പറയുന്നത് 1500 AED ആണ്. അതായത് നാട്ടിൽ ഏകദേശം 30,000 രൂപയോളം വരും. ബംഗ്ലാദേശ്, ഫിലിപ്പീൻസ്, പാകിസ്ഥാന് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് നിരവധി എഞ്ചിനീയേഴ്സ് ആണ് ദുബായിലേക്ക് വരുന്നത്. അവരവരുടെ രാജ്യങ്ങളിലുള്ള ലിവിംഗ് എക്സ്പെൻസിനെ ബേസ് ചെയ്തിട്ട് ഈ പറയുന്ന 30,000 രൂപയിൽ താഴെ വർക്ക് ചെയ്യാൻ അവർ തൃപ്തരായെന്ന് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 30,000 മുകളിൽ ഒരു സാലറി പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ എന്ന് വെച്ച് നിങ്ങൾ പൂർണ്ണമായിട്ട് നിരാശപ്പെടേണ്ട കാര്യമില്ല. രണ്ടോ മൂന്നോ വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡ്രാഫ്റ്റിംഗ് മേഖലയിലുള്ള സാലറി എന്ന് പറയുന്നത് 10,000 AED വരെ ഉയർത്താൻ സാധിക്കും. സൈറ്റ് എഞ്ചിനീയറിംഗ് ജോബുകളാണ് ദുബായിൽ ഏറ്റവും കൂടുതൽ റിക്രൂട്ട്മെന്റ് നടക്കുന്ന മറ്റൊരു മേഖല. 2000 AED മുതൽ 2500 AED വരെയാണ് തുടക്കത്തിൽ ഒരു ഫ്രഷർക്ക് ലഭിക്കുന്ന സൈറ്റ് എഞ്ചിനീയറിംഗ് ജോബുകൾക്കുള്ള സാലറി എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ MEP എഞ്ചിനീയേഴ്സിന് വലിയ സാധ്യതയുള്ള ഒരു മേഖല കൂടെയാണ് ദുബായ്. രണ്ടോ മൂന്നോ വർഷത്തെ നിരന്തരമായ പ്രയത്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായി 10,000 AED നിങ്ങളുടെ സാലറി ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു ജോബ് പ്രൊഫഷൻ കൂടെയാണ് MEP എഞ്ചിനീയർ എന്ന് പറയുന്നത്. നിങ്ങൾ 2000 AED സാലറി നിങ്ങൾക്ക് ഓഫർ ചെയ്തിട്ടുള്ള ഒരു ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് ദുബായിലേക്ക് വരുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ദുബായ് ലിവിംഗ് എക്സ്പെൻസ് വളരെ കൂടിയിട്ടുള്ള ഒരു എമിറേറ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജോബ് ഓഫർ നൽകിയിരിക്കുന്ന കമ്പനി നിങ്ങൾക്ക് അക്കോമഡേഷൻ നൽകുമോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അക്കോമഡേഷൻ നൽകുന്ന കമ്പനികളും അക്കോമഡേഷൻ നൽകാത്ത കമ്പനികളും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് അക്കോമഡേഷൻ നൽകുമോ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇല്ലാത്ത പക്ഷം നിങ്ങളുടെ റൂം റെന്റ്, ഫുഡ് എക്സ്പെൻസ്, ഇന്റർനെറ്റ്, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ തുടങ്ങിയിട്ടുള്ള എക്സ്പെൻസുകളെല്ലാം തന്നെ നിങ്ങൾ ഈ 2000 AED നിന്ന് തന്നെ കണ്ടെത്തേണ്ടതായിട്ട് വരും. അത് കഴിഞ്ഞ് ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ നിങ്ങൾക്ക് സേവിങ്സ് ആയിട്ട് കയ്യിൽ വെക്കാൻ സാധിക്കുകയുള്ളൂ. ദുബായിലെ റൂം റെന്റ് എന്ന് പറയുന്ന സമയത്ത് ബെഡ് സ്പേസുകളാണ് നമുക്ക് ലഭിക്കുക. ബാച്ചലർ ആയിട്ട് ജീവിക്കുന്ന സമയത്ത് ബെഡ് സ്പേസുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ദുബായിൽ താമസിക്കാൻ സാധിക്കുക. ഇങ്ങനെ ഒരു ബെഡ് സ്പേസ് നമുക്ക് ലഭിക്കാൻ 400 AED മുതൽ 500 AED വരെ നമുക്ക് അവിടെ ചിലവ് വരുന്നുണ്ട്. ഒരു മാസത്തെ ഫുഡ് എക്സ്പെൻസ് 300 AED മുതൽ 400 AED വരെ ചിലവ് വരും. ഇന്റർനെറ്റ്, ഇലക്ട്രിസിറ്റി തുടങ്ങിയ മറ്റ് ചിലവുകൾക്ക് വേണ്ടിയിട്ട് ഒരു 150 AED കൂടെ നമ്മൾ ഒരു മാസം കണക്കാക്കേണ്ടി വരും. അത് കഴിഞ്ഞുള്ള തുകയാണ് നിങ്ങൾക്ക് നാട്ടിലേക്ക് അയക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഏണിങ്സ് ആയിട്ട് കയ്യിൽ വെക്കാൻ സാധിക്കും. ഇനിയിപ്പോൾ നാട്ടിലായാലും കരിയറിന്റെ തുടക്കത്തിൽ നമുക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചതുപോലെ 8,000 മുതൽ 15,000 rupees വരെ മാത്രമാണ് ആകെ നമുക്ക് ലഭിക്കുന്ന സാലറിയാണ് ഈ പറഞ്ഞത്. ഏത് രാജ്യത്തായാലും കരിയറിന്റെ തുടക്കകാലം എന്ന് പറയുന്നത് വളരെ ഹാർഡായിട്ടുള്ള ഒരു സമയമാണ്. ദുബായ് പോലെയുള്ള ഒരു നഗരത്തിൽ വന്നിട്ട് മഹാഭാഗ്യം ലഭിക്കുന്ന ആളുകളും രണ്ടോ മൂന്നോ തവണ വന്നിട്ടും ഭാഗ്യം തുണയ്ക്കാത്ത ആളുകളും എല്ലാം നിലവിലുണ്ട്. പക്ഷെ അത്തരം കേസുകൾ നമ്മൾ മാറ്റി നിർത്തിയിട്ട് പ്രതീക്ഷകൾ നിലനിർത്തി മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഈ വീഡിയോ തയ്യാറാക്കുന്നതിന് മുമ്പ് ഞാൻ എംപ്ലോയേഴ്സിനോടും എംപ്ലോയികളോടും ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം സംസാരിച്ചിരുന്നു. ദുബായിലെ ഒട്ടുമിക്ക കമ്പനികളും ഇപ്പോൾ ജോബ് ഹയർ ചെയ്യാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്നത് ദുബായിൽ തന്നെയുള്ള എഞ്ചിനീയേഴ്സിനെയാണ്.
നമ്പർ ഓഫ് എഞ്ചിനീയേഴ്സ് വളരെ കുറവായിരുന്ന ഒരു കാലഘട്ടത്തിൽ നാട്ടിലേക്ക് ടിക്കറ്റ് അടക്കം നൽകി ഹയർ ചെയ്ത് കൊണ്ടുപോകുന്ന ആ ഒരു സിസ്റ്റം ഒക്കെ നിലവിൽ ഓൾമോസ്റ്റ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞു. ഇപ്പൊ ദുബായിൽ തന്നെ നിലവിലുള്ള എഞ്ചിനീയേഴ്സിനെയാണ് ജോബ് ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ദുബായിൽ ജോലി ലഭിക്കുക എന്നതിന് ഏറ്റവും പ്രായോഗികമായ രീതി എന്ന് പറയുന്നത് ഒരു വിസിറ്റിംഗ് വിസയിൽ നിങ്ങൾ ദുബായിൽ വരിക എന്നുള്ളത്. ആ സമയത്ത് ദുബായിൽ നിങ്ങൾക്ക് താമസിക്കാനുള്ള എക്സ്പെൻസ്, നിങ്ങൾ ഫുഡ് എക്സ്പെൻസ്, മറ്റു കാര്യങ്ങൾ എന്നിവയ്ക്ക് ഒരു ബാക്കപ്പ് എമൗണ്ട് കൂടെ നിങ്ങളെ കയ്യിൽ കരുതേണ്ടതുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ റിലേറ്റീവ്സോ സുഹൃത്തുക്കളോ നാട്ടുകാരോ ഉണ്ടെങ്കിൽ അവരുടെ സഹായത്തിൽ നിങ്ങൾക്ക് ഒരു ബെഡ് സ്പേസ് ലഭിക്കുകയാണെങ്കിൽ ആ ഒരു എമൗണ്ട് നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും. ദുബായിൽ സ്വന്തമായിട്ട് HR കമ്പനികളില്ലാത്ത മിക്ക കമ്പനികളും ജോബ് ഹയർ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നത് ദുബായിൽ തന്നെയുള്ള ഏതെങ്കിലും ഓതറൈസ്ഡ് ആയിട്ടുള്ള ജോബ് ഏജൻസികളെ ഏൽപ്പിക്കുക എന്നതാണ്. കമ്പനികൾ അവരുടെ റിക്വയർമെന്റ് ഇത്തരത്തിലുള്ള ജോബ് ഏജൻസികളെ ഏൽപ്പിക്കുകയും ഈ ജോബ് ഏജൻസികൾ ആവശ്യമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സ് കണ്ടെത്തുകയും അതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ട് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ ജോബിലേക്ക് എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു രീതി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗൾഫിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഗൾഫിലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള എല്ലാ ജോബ് വെബ്സൈറ്റുകളിലും എല്ലാ ജോബ് ഏജൻസികളിലും നിങ്ങളുടെ CV അപ്ലോഡ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. UAE ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വെബ്സൈറ്റുകളാണ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. ഈ പറഞ്ഞ മുഴുവൻ വെബ്സൈറ്റുകളും നിങ്ങൾ സന്ദർശിക്കുകയും നിങ്ങളുടെ CV അതിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. അതിൽ വരുന്ന ജോബ് ഓഫേഴ്സ്, സാലറി പാക്കേജ് എന്നിവ എല്ലാം തന്നെ നിങ്ങൾക്ക് പരിശോധിക്കാവുന്നു. ഇത്തരം വെബ്സൈറ്റുകളിൽ നിങ്ങളുടെ CV അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ആ CV വളരെ പെർഫെക്റ്റ് ആയിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് CVകളാണ് ഇത്തരത്തിലുള്ള ജോബ് ഏജൻസികളുടെ മുന്നിൽ എത്തിച്ചേരുക. അതിൽ നിന്ന് സ്ക്രൂട്ടിനി ചെയ്ത് നിങ്ങളുടെ CV മുമ്പിലേക്ക് വരണമെങ്കിൽ ആ CVയുടെ ഫോർമാറ്റ് വളരെ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണ് പ്രൊഫഷണൽ ആയിട്ട് ഒരു CV ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കുന്നതാണ്. ആ വീഡിയോ നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക, മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടാൻ നിങ്ങൾ സഹായിക്കുക. എഞ്ചിനീയറിംഗ് ജോലി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷണലി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ലിങ്ക്ഡിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അതിലെങ്ങനെയാണ് ജോബ് സെർച്ച് ചെയ്യുക എന്നതിനെ കുറിച്ച് വരുന്ന വീഡിയോസിൽ നമ്മൾ സംസാരിക്കുന്നതാണ്. ഇനി നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ ഇവയൊക്കെയാണ്. നിങ്ങൾ ദുബായിലേക്ക് ജോലി ചെയ്യാൻ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ മുഴുവൻ സർട്ടിഫിക്കറ്റുകളും അറ്റസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. കേരളത്തിലുള്ള നോർക്കയുടെ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്ത് ലഭിക്കും. ഇങ്ങനെ സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജോലിയുടെ പ്രൊമോഷനുകൾക്കും ജോലി കിട്ടാനുള്ള സാധ്യതകൾക്കും എല്ലാം നിങ്ങളെ ഏറെ സഹായിക്കും. അതുകൊണ്ട് തന്നെ അറ്റസ്റ്റേഷനുകൾ, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമായിട്ടുള്ള കോപ്പികൾ, ഇവയെല്ലാം തന്നെ ആവശ്യത്തിന് കോപ്പികൾ ഇന്ത്യയിൽ നിന്ന് തന്നെ നിങ്ങൾ എടുത്തിട്ട് പോകേണ്ടതാണ്. ഒരു ഇന്റർവ്യൂവിന് പോയിരിക്കാനുള്ള കോൺഫിഡൻസ് ശൂന്യതയിൽ നിന്ന് ഉണ്ടാവുന്നതല്ല, അതിന് നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലികളെ കുറിച്ച് നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂട്യൂബ്, യുഡമി കോഴ്സുകൾ, കോഴ്സ്ഡ കോഴ്സുകൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാവുന്നതാണ്. മറ്റൊരു രാജ്യത്തെ നിർമ്മാണ മേഖലയും നിർമ്മാണ രീതികളും മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. ഇന്ത്യയിലെ നിലനിൽക്കുന്ന നിർമ്മാണ രീതികളോ സ്റ്റാൻഡേർഡ് കോഡുകളോ അനുസരിച്ചുള്ള നിർമ്മാണ രീതികളായിരിക്കില്ല മറ്റൊരു രാജ്യത്തുണ്ടാവുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ രാജ്യത്തുള്ള നിർമ്മാണ രീതികളും ഡ്രോയിങ്ങുകളാണ് നിങ്ങൾ അറിയാനും പരിചയപ്പെടാനും എല്ലാം ശ്രമിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ജോലിയോ നല്ലൊരു സാലറിയോ ഇല്ല എന്ന് കരുതി ഇതൊരു വിധിയായിട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ടതില്ല. ഈ സമയം തീർച്ചയായിട്ടും കടന്നുപോകും. ശോഭനമായ ഒരു ഭാവി തന്നെ നിങ്ങളെ തേടിയെത്തും എന്നുള്ള കാര്യം ഉറപ്പാണ്. തീർച്ചയായും നന്നായി പരിശ്രമിക്കുക, നല്ലൊരു ജോലി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അധ്വാനിക്കുക. ഇതേപോലെ ഉപകാരപ്പെടുന്ന മറ്റു വീഡിയോസ് ഈ ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇനിയും ഇത്തരം ഇൻഫർമേഷൻസ് മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ചാനൽ വിജയിക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ ഈ ചാനലിനെ ആത്മാർത്ഥമായിട്ട് പിന്തുണയ്ക്കണം. നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ട് പരമാവധി ഈ ചാനൽ സന്ദർശിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ ആവശ്യപ്പെടണം. അങ്ങനെ വരുമ്പോൾ മാത്രമേ തുടർന്നും ഇതേപോലെ ജോലി ലഭിക്കാനുള്ള എഞ്ചിനീയറിംഗ് നോളജ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നത് വരെ കാത്തിരിക്കുക. അതുവരെ ബൈ ബൈ.